കോഴിക്കോട് നടന്ന വ്യവസായി സിദ്ദിഖിന്റെ അരുംകൊലെ ഷിബിലിയെ സിദ്ദിഖിന്റെ ഹോട്ടലിലെത്തിച്ച സുഹൃത്തിലേക്കും അന്വേഷണം നീണ്ടേക്കും. ഷിബിലിയെ ഹോട്ടലിലേക്ക് കൊണ്ടുവരുന്നത് സിദ്ദിഖിന്റെ സുഹൃത്താണെന്നാണ് സിദ്ദിഖിന്റെ ഹോട്ടലിലെ ജീവനക്കാരൻ യൂസഫ് പറഞ്ഞത്. എങ്കിൽ ആ സുഹൃത്ത് ആരാണെന്ന വിവരവും പുറത്തു വരേണ്ടതുണ്ട്. ഈ സുഹൃത്തിന് ഷിബിലിയുമായുള്ള ബന്ധം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഷിബിലിയെ ഇയാൾ എപ്പോഴാണ് എത്തിച്ചതെന്നും വ്യക്തതയില്ലാത്ത കാര്യമാണ്. ഉച്ചയോടെയാണ് സിദ്ദിഖിന്റെ സ്ഥാപനം പ്രവർത്തനം തുടങ്ങുന്നത്. രാത്രി 1 മണിവരെ കച്ചവടം നീളും. അതുകൊണ്ട് തന്നെ ഈ സമയമത്രയും ഹോട്ടൽ സജീവമായിരിക്കുമെന്ന് അർത്ഥം. എന്നിട്ടും ആരുടെയും കണ്ണിൽപ്പെടാതെ ഇയാൾ എങ്ങനെ ഷിബിലിയെ ജോലിക്കായി ഇവിടെ എത്തിച്ചു എന്നതും സംശയാസ്പദമാണ്. ഇനി മറ്റെവിടെയെങ്കിലും വച്ചാണോ സിദ്ദിഖുമായി ഷിബിലിയെ ജോലിക്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിച്ചതെന്നും അറിയേണ്ടതുണ്ട്. അരുംകൊലയെ തുടർന്ന് ഇത്രയേറെ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടും ഈ സുഹൃത്തിനെ കുറിച്ച് മാത്രം എന്തുകൊണ്ട് യാതൊരു വിവരവും പുറത്തു വന്നില്ല എന്നത് ആരും ശ്രദ്ധിക്കാതെ പോയ വിഷയമാണ്. അതുകൊണ്ട് തന്നെ സംഭവത്തിൽ ഈ സുഹൃത്തിനും പങ്കുണ്ടോ എന്നത് കേസിൽ സുപ്രധാന വിവരമായി മാറും. ഇത്തരമൊരു കൊലപാതകം 1.5 മണിക്കൂറിനുള്ളിൽ പ്ലാൻ ചെയ്ത ഒന്നാകാൻ യാതൊരു സാധ്യതയുമില്ല. പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതാകാനാണ് സാധ്യത. പറഞ്ഞുവിടുന്ന തൊഴിലാളിക്കായി ഒരാൾ എന്തായാലും റൂമുകൾ ബുക്ക് ചെയ്യില്ല. മാത്രമല്ല ഷിബിലിക്കെതിരെ മുൻപും കേസുകൾ ഉള്ളത് ഇയാളെ ജോലിക്കെത്തിച്ച സുഹൃത്തിന് അറിയാൻ പാടില്ലായിരുന്നോ എന്ന ചോദ്യവും മുഴച്ചു നിൽക്കുന്നു. 18-നാണ് ഷിബിലിക്ക് കൊടുക്കാനുള്ള കാശ് കൊടുത്തു തീർത്ത ശേഷം സിദ്ദിഖ് പറഞ്ഞുവിടുന്നത്. ഷിബിലി പോയി 1.5 മണിക്കൂറിനുള്ളിൽ സിദ്ദിഖും പുറത്തു പോയെന്നാണ് ജീവനക്കാരൻ പറയുന്നത്. ട്രോളി ബാഗുമായി പ്രതികൾ കാറിൽ കടന്നു കളയുന്നത് 19-നാണ്. വ്യക്തിവൈരാഗ്യവും പണവും മാത്രമായിരുന്നു ഷിബിലിയെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെങ്കിൽ ഫർഹാനയെ ഇതിലേക്ക് ഉൾപ്പെടുത്തിയത് എന്തിനെന്ന് ആർക്കും ഉത്തരമില്ല. അതുകൊണ്ട് തന്നെ സാഹചര്യ തെളിവുകൾ വച്ച് നോക്കിയാൽ വ്യക്തമായി പ്ലാൻ ചെയ്ത ഒരു ഹണി ട്രാപ്പിനുള്ള സാധ്യതയും സംഭവത്തിൽ നിലനിൽക്കുന്നുണ്ട്. എരിഞ്ഞിപ്പാലത്തെ ഡി കാസ ഇൻ ഹോട്ടലിൽ സിദ്ദിഖ് കൊല്ലപ്പെട്ട സംഭവത്തിൽ അടിമുടി ദുരൂഹതയാണ്. പണം കൈക്കലാക്കുവാനുള്ള ബ്ലാക്ക് മെയിലിങ്ങോ പ്രലോഭനമോ മറ്റോ ഹോട്ടൽ മുറിയിൽ നടന്നിട്ടുണ്ടോ? അതിനിപ്പോഴും പോലീസിന് വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല. റൂമിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നാണ് ഹോട്ടൽ ജീവനക്കാർ മൊഴി നൽകിയിട്ടുള്ളത്. ചെക്കൗട്ട് ചെയ്തപ്പോഴും സംശയം തോന്നിയില്ല. ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ചാണ് സിദ്ദിഖിന്റെ മൃതദേഹം രണ്ടാക്കിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഹോട്ടൽ മുറിയിൽ വച്ച് TVയുടെ ശബ്ദം കൂട്ടി വെച്ചാണ് കട്ടർ ഉപയോഗിച്ച് സിദ്ദിഖിന്റെ മൃതദേഹം വെട്ടി കഷ്ണങ്ങളാക്കിയത്. ഹോട്ടൽ റിസപ്ഷനോട് ചേർന്നുള്ള 4-ാമത്തെ മുറിയായിരുന്നു ഇത്. TVയുടെ ശബ്ദം കേട്ട് റിസപ്ഷനിലുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിക്ക് സംശയം തോന്നിയിരുന്നതായും വിവരമുണ്ട്. ഒരു പക്ഷേ കട്ടർ പ്രവർത്തിപ്പിക്കുന്നതിന് ശബ്ദം കേൾക്കാതിരിക്കാനായിരിക്കാം TVയുടെ ശബ്ദം കൂട്ടിവെച്ചതെന്നാണ് ഇപ്പോഴുള്ള നിഗമനം. 18:00 to 3:45 സിദ്ദിഖ് G3, G4 എന്നീ നമ്പർ മുറികൾ വാടകക്കെടുത്തത്. വാടക നേരത്തെ കൊടുത്തിട്ടുമുണ്ട്. 2 മുറികളിലൊന്ന് മരുമകൾക്കാണ് എന്ന് പറഞ്ഞാണ് സിദ്ദിഖ് ബുക്ക് ചെയ്തത്. മുറിയെടുത്ത സിദ്ദിഖ് റൂം വിട്ട് പുറത്തു പോയില്ല. ഷിബിലിയും ഫർഹാനയും പലതവണ പുറത്തു പോകുകയും ചെയ്തിരുന്നു. G3 മുറിയിൽ ഷിബിലിയും ഫർഹാനയുമാണ് താമസിച്ചത്. G4ൽ സിദ്ദിഖും. ഇവിടെ വച്ചാണ് പ്രതികൾ സിദ്ദിഖിനെ ക്രൂരമായി കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് കരുതുന്നത്. ജീവനക്കാർ മുറിയിൽ രക്തക്കറ കണ്ടിരുന്നു. ഇത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ തനിക്ക് പീരിയഡ്സ് ആയിരിക്കുകയാണെന്നും തന്റെ ആർത്തവ രക്തത്തിന്റെ കറയാണിതെന്നുമായിരുന്നു ഫർഹാന പറഞ്ഞിരുന്നത്. ജീവനക്കാർ ഇത് വിശ്വസിക്കുകയും ചെയ്തു. ഇതും സംശയത്തിന്റെ നിഴലിലാണ്. 19-നാണ് പ്രതികൾ മൃതദേഹം ട്രോളി ബാഗിൽ കയറ്റി കാറിൽ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അട്ടപ്പാടിയിലെ ചുരത്തിൽ ഈ ട്രോളി ബാഗ് ഉപേക്ഷിച്ച ശേഷം ഇരുവരും കാറിൽ കുറച്ചുനേരം കറങ്ങി. പിന്നീട് നാട്ടിലെത്തി ഫർഹാനയെ വീട്ടിൽ തിരിച്ചെത്തിക്കുന്നുണ്ട് ഷിബിലി. തുടർന്ന് ഷിബിലി വീട്ടിലേക്ക് പോയി. പിന്നീട് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെന്ന് മനസ്സിലായതോടെ ഇരുവരും നാടുവിടാൻ തീരുമാനിക്കുകയായിരുന്നു. ചെറുപ്പുളശ്ശേരിക്കാരനായ ഷിബിലിക്ക് അട്ടപ്പാടി ചുരത്തിലെ സാഹചര്യം നന്നായി അറിയാം. രാത്രിയായാൽ അട്ടപ്പാടി ചുരത്തിൽ യാത്രക്കാർ കുറയും. ഒപ്പം ചുരം റോഡിൽ CCTV ഇല്ലാത്തതും അട്ടപ്പാടി തെരഞ്ഞെടുക്കാൻ കാരണമായി. മൃതദേഹം തള്ളാൻ സഹായങ്ങൾ ചെയ്തത് ഫർഹാനയുടെ സുഹൃത്ത് ആഷിക്കായിരുന്നു. കണക്കുകൂട്ടലുകൾ അനുസരിച്ച് എല്ലാം നടന്നു. എന്നാൽ ട്രോളി ബാഗുകൾ മുകളിൽ നിന്ന് എറിയുന്നതിനിടെ പാറയിൽ തട്ടി പൊളിഞ്ഞതോടെയാണ് മൂവർ സംഘത്തിന്റെ കണക്കുകൂട്ടലുകൾ പൊളിയുന്നത്. മൃതദേഹത്തിന്റെ കൈ പുറത്ത് കാണുന്ന നിലയിലായിരുന്നു ബാഗ് അടിവാരത്ത് കിടന്നത്. ഇതാണ് പോലീസ് ബാഗ് കണ്ടെത്താൻ കാരണമായതും.